നമസ്കാരം, തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. താനൂർ കാട്ടിലങ്ങാടിയിൽ ശ്മശാനത്തിലേക്കുള്ള വഴിയടച്ചതിനെ തുടർന്ന് മൃതദേഹം വഴിയിൽ വെച്ച് പ്രതിഷേധം. പോലീസെത്തി വഴിയൊരുക്കി മൃതദേഹം സംസ്കരിച്ചു. കാട്ടിലങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ അവകാശികളും കുടുംബങ്ങളും ഉപയോഗിക്കുന്ന ശ്മശാനത്തിലേക്കുള്ള വഴിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പ്രശ്നം സൃഷ്ടിച്ചത്. കാട്ടിലങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ അവകാശികളും കുടുംബങ്ങളും മരണം നടന്നാൽ മൃതദേഹം സംസ്കരിക്കുന്ന ശ്മശാനത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ശ്മശാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതോടെ മൃതദേഹവുമായി എത്തിയവർ റോഡിലിരുന്നു. അതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് ഇടപെട്ട് ശ്മശാന ഭൂമിയിൽ തന്നെ സംസ്കരിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു. സ്ഥലത്ത് വേലിക്കെട്ടി വഴി തടസ്സപ്പെടുത്തിയതാണ് മൃതദേഹം കൊണ്ടുപോകാൻ തടസ്സമായത്. വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാന ഭൂമിയിലാണ് വഴിയുടെ പേരിൽ മൃതദേഹവുമായി നാട്ടുകാർക്ക് റോഡിൽ നിൽക്കേണ്ടി വന്നത്. നമ്മുടെ തെരുവില് കാട്ടിലങ്ങാട് ശ്രീ മഹാക്ഷേത്രം തെരുവില് ഒരവകാശിയുടെ ഭാര്യ ഇന്നലെ രാത്രി മരിച്ചു. ഇന്ന് ശവസംസ്കാരത്തിൻ്റെ പിന്നെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മളെ ശ്മശാന ഭൂമിയിലേക്ക് പോകുമ്പോൾ എന്നിട്ട് നിലവിൽ പോയി കൊണ്ടിരുന്ന സ്ഥലത്തെ ഈ ശിവദാസൻ എന്ന് പറഞ്ഞ ആൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ നിലവിലുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ തെരു നടവഴിയിൽ നിന്ന് പിന്നെ ഒന്നര മീറ്റർ വേറൊരാളെ വഴി കൂടെ പോയിട്ട് എം കെ ശിവദാസൻ്റെ വഴി കൂടെയാണ് ഇതുവരെ പോയിരുന്നത്. ഒരു ഒന്നര കൊല്ലമായിട്ട് പോയിരുന്നത്. അതിൻ്റെ മുന്നേ ശിവദാസൻ്റെ എം കെ ശിവദാസൻ്റെ ഭാഗത്ത് കൂടെ തന്നെ പോയിരുന്നത്. അപ്പം നമ്മൾ അത്ര പോലെ 1.5 മീറ്റർ പോയിട്ട് ശിവദാസൻ്റെ വഴി കൂടെ പോകുമ്പോൾ അയാൾ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് CI-നും SI-നും ഒക്കെ വരേണ്ടി വന്നത്. അപ്പോൾ അവർ ഈ പിന്നെ അയാളെ പറമ്പിൽ കൂടെ പോകാനുള്ള അനുവാദം അയാൾക്കില്ലേ, ഇപ്പം നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാന്നൊക്കെയുള്ള ധിക്കാരപരമായൊരു സമീപനം ഈ പൊതുജനങ്ങളോട് താനൂർ പോലീസ് സ്റ്റേഷനുള്ള ഒരു കഴിവുകെട്ട നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്താണെന്നറിയില്ല, എന്ത് നിലപാടുകൾ. ഒരു സമൂഹത്തിനോട് കടപ്പാടുള്ള ഒരു സേന നമ്മളോട് വളരെ പിന്നെ ദേഷ്യഭാവത്തിലും വളരെ ക്രൂരമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്ത് അതിൻ്റെ നിയമം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കോടതിയിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ പകർപ്പ് കൊണ്ടിരുന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്തണം എന്നുള്ള ഒരു കോടതി ഉത്തരവുണ്ടായാൽ ആ പിന്നെ അയാളെ ഭൂമിയിൽ കൂടെ കൊണ്ടുപോകണ്ട, മറ്റുള്ള ഭൂമിയിൽ കൂടെ കൊണ്ടുപോകണം. CI-ഉം SI-ഉം പറഞ്ഞത് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ, അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.